തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചു. ഭൂമി അമ്മയാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ. ഭൂമി മനുഷ്യൻ്റെത് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യാറുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾ അവരുടെ ജീവിതം തന്നെ പ്രകൃതി സംരക്ഷണത്തിനായി ഉഴിഞ്ഞു വെക്കാറുണ്ട്. അങ്ങനെ ഒരു മഹത് വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. 1927 ജനുവരി 9 ഉത്തരാഖണ്ഡിലെ മറോദ ഗ്രാമത്തിലാണ് സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത്. നല്ലൊരു പ്രകൃതി സ്നേഹിയും ഗാന്ധിയനുമായിരുന്നു അദ്ദേഹം. 1974 അദ്ദേഹം ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ചിപ്കോ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക എന്നാണ് അർത്ഥം. കാടുകൾ നശിപ്പിക്കാനും മരങ്ങൾ മുറിക്കാനും ഉദ്യോഗസ്ഥർ വരുമ്പോൾ മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കാതെ മരത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം തന്നെ പ്രകൃതിയാണ് ശാശ്വത പരിഹാരം എന്നതാണ്. തെഹ്രി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പോരാളി എന്ന നിലയിലും ഹിമാലയ സാനുകളിലെ വനനശീകരണത്തിനായി വർഷങ്ങളോളം അദ്ദേഹം പോരാടി. വനനശീകരണം, വലിയ അണക്കെട്ടുകൾ, ഖനനം തുടങ്ങിയ നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. 2009 ജനുവരി 26 ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 2021 മെയ് 21 കോവിഡാന്തര ചികിത്സയ്ക്കിടെ ആ പ്രകൃതി സ്നേഹി നമ്മെ വിട്ടു പിരിഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യങ്ങളൊക്കെയും അടച്ചുപൂട്ടിയപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് അത് ഗുണകരമായ മാറ്റമായിരുന്നു. പ്രകൃതി ഒരു തിരിച്ചുപിടുത്തത്തിലായിരുന്നു. വായുമലിനീകരണം, ജലമലിനീകരണം കുറയുന്നതിന് ഇത് കാരണമായി. ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർക്കാം. നന്ദി, നമസ്കാരം.